നിനക്ക് ദൈവം തന്ന തിരിച്ചടി അടി ചേച്ചി ഈ സിനിമ സമ്മതിച്ചേ സമ്മതിച്ചു എന്റെ കണ്ണേട്ടിന് വേണ്ടി ചാവാൻ നടക്കുന്ന ആരാധകരെല്ലാവരും കൂടി ഈ സിനിമ ഒരു 50 ഡേയ്സ് ഓടിച്ചു തന്നാൽ മാത്രം മതി 50 അല്ല ഭക്തേ ഈ സിനിമ 100 ഡേയ്സ് ഓടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു കീർത്തി മോളെ സിനിമ വിജയിക്കണമെങ്കിൽ നീ മാത്രം വിചാരിച്ചാ പോരാ നിന്റെ സിദ്ധുവേട്ടൻ കൂടി വിചാരിക്കണം സിദ്ധുവേട്ടനെ കൊണ്ട് എന്താ ചെയ്യേണ്ടത് അച്ഛമ്മ പറ പോസ്റ്റർ ഒട്ടിക്കാനും സിദ്ധുവേട്ടൻ തയ്യാറാ സിനിമയ്ക്ക് വേണ്ട പരസ്യങ്ങളും ആരാധകരുടെ പിന്തുണയും ഒക്കെ ശിവ ഉറപ്പിച്ചോളും അതുകൊണ്ട് സിദ്ധു പോസ്റ്റർ ഒട്ടിക്കാനൊന്നും പോകണ്ട പിന്നെ നിന്റെ ചേച്ചി ഗർഭിണിയായതിന് ശേഷം ഇതുവരെ ഞാൻ ഇവളെ ഓഫീസിലേക്കൊന്നും വിട്ടിട്ടില്ല ഇനി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ശിവ കൂടി സിനിമയുടെ പേര് പറഞ്ഞ് ഉഴപ്പുന്നതോടെ നമ്മുടെ ബിസിനസ്സൊക്കെ നാഥനില്ല കളരിയായി മാറും അതിന് സിദ്ധുവേട്ടൻ എന്ത് വേണം അച്ഛമ്മ പറ സിദ്ധു പഴയ പോലെ നമ്മുടെ ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കണം നീ വിചാരിച്ചാലേ അത് നടക്കൂ ഞാൻ വിചാരിക്കില്ല അച്ഛമ്മ എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ സിദ്ധു നമ്മുടെ കമ്പനി തിരിച്ചെത്തുന്നതാ നിങ്ങളുടെ ജീവിതത്തിന് നല്ലത് ശരിയായിരിക്കാം പക്ഷേ സിദ്ധുവേട്ടൻ ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്റേതായ ഒരു കണ്ടീഷനുണ്ട് കണ്ടീഷനോ അതെ ഈശ്വരമഠത്തിലുള്ളവർ മുഴുവൻ കാതു തുറന്ന് കേട്ടോ കീർത്തിയുടെ ഒരു പുതിയ മുഖമാ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കണ്ണു തുറന്ന് കണ്ടോ സിദ്ധുവേട്ടൻ ജോയിൻ ചെയ്യണമെങ്കിൽ കൂട്ടത്തില് എനിക്കും എന്റെ ജോലി തിരിച്ചു തരണം പ്ലീസ് നല്ല അടി കിട്ടണം അവക്ക് ഇത്രയും നേരം തീ തിരിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ലടി നിന്റെ അനിയത്തി ഒരു വല്ലാത്ത സാധനം തന്നെ ഇവളെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും വിടണ്ട മോളെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം ഇവളിറങ്ങിപ്പോയപ്പോ സേതുവും കൃഷ്ണകുട്ടി ആശാനും ഒക്കെ എത്രമാത്രം ശൂന്യതയിലായി പോയെന്ന് പെട്ടെന്നൊരു ദിവസം കീർത്തി ഇനിയും ഇറങ്ങിപ്പോകും ഇവിടെ നിന്ന് മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ അയ്യേ കരയ അച്ഛമ്മ കരഞ്ഞൊന്നുമല്ല സിദ്ധു ബിസിനസ് കാര്യങ്ങളിലൊക്കെ നീ ആക്റ്റീവായെന്ന് അച്ഛമ്മ പറഞ്ഞു ഞാൻ ഹാപ്പിയാടാ പിന്നെ നിന്റെ ഒരു സഹായം കൂടി എനിക്ക് വേണം സത്യത്തിൽ നിന്നോടും കീർത്തിയോടും ഇവിടെ താമസിക്കാൻ നിർബന്ധിച്ച എന്നെ അതിന്റെ പേരില് എന്താടാ ശിവാനിയോട് എനിക്കുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് നിനക്ക
അവൾക്ക് വേണ്ടി നിനക്കെതിരെ പോലും നിന്നവനാ ഞാൻ. അതൊക്കെ പഴങ്കതയല്ലേ ജീവ, നീ അത് മറന്നേക്ക്. എല്ലാം ഞാൻ മറന്നു. എന്നാലും അവളോടുള്ള എന്റെ സ്നേഹവും കരുതലും അവള് മറന്നാലും എനിക്ക് മറക്കാനാവില്ല സിദ്ധു. എന്റെ ആ പഴയ അനിയത്തിക്കുട്ടിയെ എനിക്ക് തിരിച്ചു വേണം. കുറുമ്പും കുസൃതികളുമായി അവൾ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറണം. അച്ഛമ്മയുടെ ആഗ്രഹം പോലെ ഈശ്വരമഠത്തിൽ അവൾക്കായി ഒരു കദർമണ്ഡപം ഒരുങ്ങണം. ശിവാനി സുമംഗലിയായി ഭർത്താവിനൊപ്പം ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടടാ. പക്ഷേ സ്നേഹിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ നാശം വിതയ്ക്കാൻ ഒരുമിട്ട് ഇറങ്ങിയിരിക്കില്ലേ അവള്? സ്വന്തം കയ്യിലിരിപ്പുണ്ടല്ലേ അവൾ എല്ലാവരിൽ നിന്നും അകന്നത്. മറ്റുള്ളവരെ ഉപദ്രവിച്ച് എത്ര കാലം മുൻപോട്ട് പോകുമെന്ന് അവൾ ആലോചിക്കുന്ന പോലും ഇല്ലല്ലോ. അതൊക്കെ ഇളയമ്മ അവളിൽ കുത്തിവെക്കുന്ന വിഷം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് സിദ്ധു. ഇളയമ്മയുടെ കൂടെ ലണ്ടനിൽ താമസിച്ച 2 വർഷം കൊണ്ട് അവൾ നമ്മുടേതല്ലാതായത്. സ്വത്തിലും പണത്തിലും മാത്രം വെറി പിടിച്ച മനസ്സുമായിട്ട് അവൾ തിരിച്ചു വന്നത്. ഇതൊക്കെ തിരിച്ചറിയേണ്ടത് അവൾ തന്നെയല്ലേ? ആണ്. പക്ഷെ തിരിച്ചറിവുണ്ടാക്കാൻ അവളെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എങ്ങനെ? അച്ഛമ്മയുടെ ജ്യോത്സ്യൻ അവൾക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടിടത്തോളം നല്ല ബന്ധമാ. പയ്യന്റെ ഫോട്ടോ അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശിവാനി സമ്മതിക്കോ? സമ്മതിപ്പിക്കേണ്ടത് നമ്മളാ. ആലോചനയെക്കുറിച്ച് ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പറയണം. നീ തന്നെ. എടാ, ഞാനോ? അതെ, ഞാൻ ആലോചിച്ചിട്ടിപ്പോ എന്തുകൊണ്ടും നീ ആദ്യം സംസാരിക്കുന്നതാ ഉചിതമെന്ന് എനിക്ക് തോന്നി. ഞാൻ സംസാരിച്ച അവൾക്ക് ദേഷ്യം കൂടേ ഉള്ളൂ. അല്ലടാ, അവള് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച നീ തന്നെയാ ഇക്കാര്യവും അവളോട് പറയേണ്ടത്. നീയും കീർത്തിയും സന്തോഷത്തോടെ കഴിയുന്നത് അവൾ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഒരിക്കലും നീ അവളുടേതാകില്ലെന്ന് അവൾക്ക് ബോധ്യമായി കാണും. ഇനി നീ തന്നെ പുതിയ ജീവിതത്തിനുള്ള പ്രപ്പോസൽ വെച്ച് അവളത് സീരിയസ് ആയി പരിഗണിക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത്. എടാ, എന്നാലും ഞാൻ എങ്ങനെ അവളോട് ഇത് പറയും? പറഞ്ഞേ പറ്റൂ. ഇതിന്റെ റിക്വസ്റ്റ് പ്ലീസ്. വൈകിക്കണ്ട, വേഗം ചെല്ല്. ഇപ്പൊ തന്നെ സംസാരിക്ക. ഇപ്പോഴോ? അതെ, നല്ല കാര്യങ്ങളെ വച്ച് താമസിപ്പിക്കണ്ട. ചെല്ല്, ചെല്ലടാ. എന്താ സിദ്ധു? അത് പിന്നെ എനിക്കിതിന് സംസാരിക്കാനുണ്ട്. എന്നോടോ? അതെ. സിദ്ധു അകത്തേക്ക് വരൂ. നീ എന്തിനാ ഡോർ ലോക്ക് ചെയ്തേ? അത് പോട്ടെ, സിദ്ധു പറയാനുള്ള എന്താന്ന് വെച്ചാ പറ. പറയാം. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്റെ ഭാഗത്തും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ മനസ്സിലുള്ളത് പലവട്ടം നീ തുറന്നു പറഞ്ഞിട്ടും നിന്നെ ഒരു ലൈഫ് പാർട്ട്ണറായി കാണാൻ പറ്റില്ലെന്ന് തുറന്നു പറയാൻ ഞാൻ ഒരുപാട് വൈകി. അതല്ല സത്യം. സിദ്ധുവിന് എന്നെയും ഇഷ്ടമായിരുന്നു, കീർത്തിയെ കാണുന്നതിന് മുൻപ് വരെ. ലണ്ടനിലായിരുന്ന ഞാൻ സിദ്ധുവിന്റെ അകൽച്ച മനസ്സിലാക്കിയില്ല. വെറും പൊട്ടിപ്പെണ്ണായി സിദ്ധുവിനെ മാത്രം മോഹിച്ച് സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ജീവിച്ചു. ഞാൻ അറിഞ്ഞില്ല സിദ്ധുവിന്റെ മനസ്സിൽ എന്റെ സ്ഥാനത്ത് മറ്റൊരുവൾ കയറിപ്പറ്റിയ കാര്യം. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. ജീവിയുടെ അനിയത്തി എനിക്ക് എന്നും ഒരു കൂടപ്പിറപ്പ് മാത്രമാണ്. ഞാനൊരു തർക്കത്തിനില്ല സിദ്ധു, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. എന്റെ സിദ്ധു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം എന്നിൽ നിന്ന് അകന്നില്ലേ? ആ കാര്യം നിനക്ക് ബോധ്യമായെങ്കിൽ ഈശ്വരമഠവും നിന്റെ ജീവിതവും അതോടെ രക്ഷപ്പെടും. എനിക്ക് ബോധ്യമായി. എന്നെ ആ വലിയ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ ഏട്ടൻ സിദ്ധുവിനെയും കീർത്തിയെയും ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം.
നഷ്ടപ്പെട്ടതൊന്നും എന്നെ തിരിച്ചു കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി സിദ്ധു. നല്ലത്. എങ്കിൽ നീ ഇനി നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. എന്റെ ജീവിതത്തെക്കുറിച്ചോ? അതെ, നിനക്ക് വേണ്ടി ഒരു നല്ല ചെറുപ്പക്കാരന്റെ ആലോചന അച്ഛമ്മയും നിന്റെ ഏട്ടനും ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നീ അയാളെ കാണണം, സംസാരിക്കണം. നിനക്കിഷ്ടമായ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ജീവിതം സ്വസ്ഥമാവണമെങ്കിൽ വിവാഹം കൂടിയേ തീരുമെന്ന് നിർബന്ധമുണ്ടോ സിദ്ധു? മനസ്സ് ഒരു ക്യാൻവാസ്. അതിൽ ആയിരം നിറക്കൂട്ടുകൾ ചാലിച്ച് ഒരു ചിത്രം വരച്ചിട്ടതാ ഞാൻ സിദ്ധുവിന്റെ. ഇനി ആ ചിത്രം മായ്ച്ചു കളഞ്ഞ് മറ്റൊന്ന് വരയ്ക്കാൻ എനിക്കറിയില്ല. വരച്ച ചിത്രം നശിപ്പിക്കാൻ മാത്രമേ പറ്റൂ. അത് എനിക്ക് തോന്നിയ മാത്രം. പക്ഷേ എന്നെ കൊണ്ട് സിദ്ധുവിന്റെ രൂപം നശിപ്പിക്കാൻ കഴിയില്ല സിദ്ധു. സിദ്ധു എന്നെ സ്നേഹിക്കണ്ട, കീർത്തിയെ മാത്രം സ്നേഹിച്ചു. അടുത്ത ജന്മത്തിലെങ്കിലും സിദ്ധു എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം സിദ്ധു. വെറുതെ ഒരൊന്നും പറയല്ല ശിവാനി, ഇനി ഒരു ജന്മത്തിലും ഞാൻ നിന്റേതാകാൻ പോകുന്നില്ല. നിനക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ ആഗ്രഹിച്ചാണ് ജീവിയും അച്ഛമ്മയും നിന്നെ നിന്റെ അമ്മയുടെ ഒപ്പം അയക്കാതിരുന്നത് പോലും. കൺമുന്നിൽ സിദ്ധുവും കീർത്തിയും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാലും എന്റെ മനസ്സിൽ ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്നുണ്ട് സിദ്ധു. അവിടെ സ്നേഹസമ്പന്നനായ പഴയ സിദ്ധു എന്റെ കൂടെ തന്നെയുണ്ട്. ഈ ജന്മം അങ്ങനെ പോട്ടെ. നിനക്ക് ഭ്രാന്താണ്. ഈ ചിന്താഗതി നിന്നെ ഒടുവിൽ മെന്റൽ ഹോസ്പിറ്റലിൽ മാത്രമേ എത്തിക്കൂ. അപ്പൊ സമനില തെറ്റിയാൽ നല്ല രസമായിരിക്കും അല്ല സിദ്ധു? മനസ്സിൽ പിന്നെ വേറൊരു ലോകമായിരിക്കും. അവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ കാണൂ. ഇറ്റ് വുഡ് ബി റിയലി സ്വീറ്റ്. രണ്ടാളും കൂടെ മുറിയടച്ചിട്ട് എന്തെടുക്കുമായിരുന്നു? അത് പിന്നെ ശിവാനിയോട് ഒന്ന് സംസാരിക്കണമെന്ന് ജീവ പറഞ്ഞു. സിദ്ധു എന്തിനാ ഇങ്ങനെ പതറുന്ന്? എന്റെ റൂമിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ലോ. ഇതിനു മുമ്പും പലവട്ടം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷേ എന്റെ കൺമുമ്പിൽ വെച്ചാവുമ്പോ നീ ആ സംസാരത്തില് ഇത്തിരി കൂടി ക്വാളിറ്റി കാണിക്കണമായിരുന്നു ശിവാനി. ഈ പാട് ഇത് വളരെ സിമ്പിൾ ആയി പോയി. സിദ്ധുവേട്ടനൊന്നും പറയണ്ട, ഇതെങ്ങനെ വന്നു എനിക്കറിയാം. കണ്ടില്ലേ, സോ സിമ്പിൾ. എന്നെ പോലൊരു ഭാര്യയെ തെറ്റിദ്ധരിപ്പിക്കാൻ മിനിമം നീ സിദ്ധുവേട്ടന്റെ കവിളിലെങ്കിലും ഈ പാട് വീഴ്ത്തണമായിരുന്നു. സാരമില്ല, അടുത്ത തവണ നീ അതൊന്ന് പരീക്ഷിച്ചു നോക്ക്. വാസുദേട്ട, ഫോട്ടോ കണ്ടിട്ട് എനിക്കിഷ്ടമായി. ഇനി അവളല്ലേ തീരുമാനിക്കേണ്ടത്. അച്ഛമ്മ എന്നെ അന്വേഷിച്ചെന്ന് കാവ്യച്ചി പറഞ്ഞു. ആ അന്വേഷിച്ചു. നിന്റെ കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. കണ്ണ, ആ ഫോട്ടോ ഒന്ന് ഇവളെ കാണിക്കും. ശരി അച്ഛമ്മ. ഈ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്? ആരാ ഇയാള്? ഒക്കെ പറയാം, പയ്യൻ എങ്ങനെയുണ്ടെന്ന് പറയാം.
കാണാൻ സ്മാർട്ടാ. എവിടെ നോക്കട്ടെ? കാണാൻ മാത്രമല്ല ജീവിതത്തിലും ആൾ സ്മാർട്ടാ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കിട്ടിയ മുന്തിയ ജോലി വലിച്ചെറിഞ്ഞ് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയ കക്ഷിയാ. 1000 കോടിക്ക് മേലെ ഇപ്പൊ വാർഷിക വരുമാനം. വീട്ടുകാര് വിവാഹാലോചന തുടങ്ങിയിട്ട് കാലം കുറയായി, പക്ഷെ പറ്റിയ ജാതകം ഒന്നും ഒത്തു വന്നില്ല. അതങ്ങനെ 10-ൽ 10 പൊരുത്തവും ചേരുന്ന പെൺകുട്ടി ഈശ്വര മഠത്തിൽ ഒളിഞ്ഞിരിക്കുകയാണെന്ന് അവരറിയുന്നില്ലല്ലോ. അച്ഛമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഈ പയ്യനും അവന്റെ മാതാപിതാക്കളും നാളെ നിന്നെ പെണ്ണ് കാണാൻ വരുന്നത്. അച്ഛമ്മയുടെ ജോത്സ്യം കൊണ്ടുവന്ന ആലോചനയാ. നിനക്കറിയാലോ ശിവാനി, എന്നെയും കണ്ണേട്ടനെയും ചേർത്ത് വെച്ചത് അദ്ദേഹവും. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ പിഴക്കില്ല. ഒക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞാനിപ്പോ കല്യാണം കഴിക്കാൻ വെറു പിടിച്ച് നടക്കാണെന്ന് നിങ്ങളോടൊക്കെ ആരെ പറഞ്ഞ? നിന്റെ ദേഷ്യം ആരോടാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ അതിമോഹം നടക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് മറ്റൊരു വിവാഹത്തിന് നീ തയ്യാറായേ പറ്റൂ. നിനക്ക് വയസ്സ് 24 കഴിഞ്ഞു. എന്റെ മനസ്സിൽ എന്താണെന്ന് ഇന്നലെ ഏട്ടൻ അയച്ച ദൂതനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു മാറ്റവും ഇല്ല. ശിവാനിയുടെ ജീവിതത്തിൽ ഇനി ഒരു പുരുഷൻ ഇല്ല. അത് തീരുമാനിക്കുന്ന നീയല്ല. എന്റെ കാര്യം പിന്നെ ഞാനല്ലാതെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അയാൾ ഒന്ന് വന്ന് നിന്നെ കാണട്ടെ, നിങ്ങൾ പരസ്പരം സംസാരിക്കുക. ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം ആലോചന മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി. എനിക്കാരും കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമ്മയോടൊപ്പം വിടാതെ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയപ്പോ മുതൽ ഞാൻ ഭയന്ന നിമിഷം ഇത്. ഞാൻ സമ്മതിച്ച് തരില്ല. എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും എന്നെ ഇവിടെ കാണാൻ വന്നാൽ അയാൾ ഇവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോവും. മാനം കെടുത്ത് ഞാൻ ശിവാനിയാ പറയുന്നത്. എങ്കിൽ നിനക്ക് പിന്നെ ഈ കുടുംബത്തിൽ ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവില്ല. പാടി അടച്ച് പിണ്ടവയ്ക്കും ഞാൻ. ഞാൻ ഈ വീട്ടിൽ ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ അമ്മയോടൊപ്പം പടി ഇറങ്ങാൻ തുടങ്ങിയതല്ല ഞാൻ. എന്നെ പിടിച്ചു നിർത്തിയത് ആരാ? ഏട്ടനല്ലേ? നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്തിനാണെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു. നിന്റെ വിവാഹം ഞങ്ങളുടെയൊക്കെ സ്വപ്നമാ. അത് നടന്നേ തീരൂ. കേട്ടിടത്തോളം ഇതൊരു നല്ല ബന്ധാ ശിവാനി. നല്ല ബന്ധമാണെങ്കിൽ നീ തന്നെ കെട്ടിക്കോ. എല്ലാവരോടുമായി പറയാ, ശിവാനിയുടെ മനസ്സിൽ ഒരു പുരുഷനേ ഉള്ളൂ. അയാൾ വേറൊരുത്തിയുടെ ഭർത്താവായാലും ഞാൻ അയാളെ സ്നേഹിക്കൂ. നിന്റെ തോന്നിയാസത്തിന്റെ കൂട്ടു നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല. സിദ്ധുവിനും കീർത്തിക്കും സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് നീ വിവാഹിതയായേ പറ്റൂ. അപ്പൊ എന്നെ കുറിച്ചുള്ള കരുതലും ഉണ്ടല്ല. എന്റെ സിദ്ധുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്യന്റെ ഭാര്യ ആവേണ്ടത് അല്ലേ? നോക്കിക്കോ, ഒരു കാലത്തും നീയും സിദ്ധു സ്വസ്ഥായിട്ട് ജീവിക്കില്ല. മരണം വരെ എന്റെ നിഴലുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. നിനക്ക് ഭ്രാന്ത, നിന്നെ പിടിച്ച് പൂട്ടിയിടാ വേണ്ടത്. ഏട്ടൻ അതും ചെയ്യും അതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നെ ചങ്ങല കിട്ടോ, അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലെ സെല്ലടച്ചോ. എന്നാലും മറ്റൊരു വിവാഹത്തിന് ഞാൻ തയ്യാറാവുന്ന ആരും കരുതണ്ട. എങ്കിൽ നീയും കേട്ടോ മോളെ, ആ ചെറുപ്പക്കാരൻ നാളെ ഇവിടെ വരും. നീ അണിഞ്ഞൊരുങ്ങി അവരെ സ്വീകരിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ ഈ അച്ഛമ്മ കാണില്ല. വേണ്ട, കാണണ്ട. എന്നെ വേണ്ടാത്തവരെ ഞാൻ എന്തിനാ കാണുന്നേ? ആ ചെറുപ്പക്കാരൻ നാളെ ഇവിടെ വരും. നീ അണിഞ്ഞൊരുങ്ങി അവരെ സ്വീകരിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ ഈ അച്ഛമ്മ കാണില്ല. വേണ്ട, കാണണ്ട. എന്നെ വേണ്ടാത്തവരെ ഞാൻ എന്തിനാ കാണുന്നേ? നാളെ മുതൽ കാണില്ലെന്നല്ലേ അച്ഛമ്മ പറഞ്ഞത്? നാളെ ആക്കണ്ട. ഇന്ന് മുതൽ എന്നെ ഇനി നിങ്ങൾ ആരും കാണില്ല. ആരും സഹിക്കാൻ വേണ്ട. ഇറങ്ങി പോവാ ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക്. ഗുഡ് ബൈ. നിന്നെ ഒരിടത്തേക്കും വിടുന്നില്ല. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ ഞാൻ.
ആരുടെ ഒപ്പം കഴിയണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്. എന്നെ തടഞ്ഞു നിർത്താൻ ഏട്ടൻ അവകാശമില്ല. ഏട്ടൻ മഴിമാറ്. അവൾ പൊയ്ക്കോട്ടെ കണ്ണേട്ട. നന്നാവാൻ മനുഷ്യസാധ്യമായ അവസരങ്ങളൊക്കെ നമ്മൾ ഇവൾക്ക് കൊടുത്തു. നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവളെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിച്ചു. അത് ഇവള് തിരിച്ചറിയുന്നില്ലെങ്കിൽ അമ്മയുടെ അടുത്ത് തന്നെ പൊയ്ക്കോട്ടെ. അവിടുത്തെ സുഖജീവിതം കുറെ നാൾ പിന്നിടുമ്പോ താനെ മടങ്ങി വന്ന് ഇവൾ അച്ഛമ്മയുടെയും കണ്ണേട്ടന്റെയും കാൽക്കൽ വീഴും. നോക്കിക്കോ. അത് നിങ്ങളുടെ തോന്നല, വെറും തോന്നൽ. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും ശിവാനി ഇനി ഈശ്വരമഠത്തിലേക്കില്ല. മനസ്സുകൊണ്ട് എല്ലാവർക്കും ഉദകക്രിയ ചെയ്തിട്ടാ ഞാൻ ഇറങ്ങുന്നത്. എന്റെ ഉള്ളിൽ നിങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞു. എങ്കിലും ഒരു പഴയ ചിത്രം മനസ്സിൽ ചില്ലിട്ട് മാലയിട്ട് സൂക്ഷിക്കുന്നു. കല്യാണത്തിന് മുൻപുള്ള ഏട്ടന്റെയും അച്ഛമ്മയുടെയും ചിത്രം. ഇവളുടെ കഴുത്തിൽ ഏട്ടൻ താലി ചാർത്തിയ നിമിഷം എന്റെ ഏട്ടനും അച്ഛമ്മയും എന്നെ വിട്ടു പോയി. രാശിചക്രങ്ങളിൽ അത്യാഹ്ലാദം തെളിയിക്കുകയാണ് വരാനിരിക്കുന്ന പൊന്നോമന്. ജീവിതം മായാനദിയായി ഒഴുകവേ ആ ദിവസം വന്നെത്തി.